ധ്യാനകഥ മാലകെട്ടൽ. ധ്യാനഹാളിൽ ഒരു മൂർത്തിയുണ്ട്. ആ മൂർത്തിക്ക് ഒരു മാല കെട്ടിയിടണം എന്നാണ് ധ്യാനസാധകന്റെ ഒരാഗ്രഹം. അദ്ദേഹം നൂലും പല വർണ്ണത്തിലുള്ള റിബണും കൊണ്ടുവന്നു. മാല കോർക്കാൻ ആരംഭിച്ചു. അവസാനം മനോഹരമായ മാല തയ്യാറാക്കി. എന്നിട്ട് മൂർത്തിക്ക് ആ മാല ചാർത്തിക്കൊടുത്തു. അതിലെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ധ്യാനസാധകനോട് ഗുരു പറഞ്ഞു, പ്രിയനെ, നല്ല ഭംഗിയുണ്ട് അല്ലേ? ധ്യാനസാധകന് ഗുരുവിൻ്റെ വാക്ക് അതൊരു പാരിതോഷികം പോലെയായിരുന്നു. അദ്ദേഹം വിനയത്തോടെ പ്രതികരിച്ചു, ഗുരു, അതെ, വളരെ മനോഹരമായിരിക്കുന്നു. ധ്യാനഗുരു അവനോടായി ചോദിച്ചു, ശരിക്കും എന്താണ് മനോഹരം? ധ്യാനസാധകൻ ഒരു നിമിഷം ആലോചിച്ചു. കാരണം ഗുരു ചോദിക്കുന്ന ചോദ്യത്തിന് പല അർത്ഥതലങ്ങൾ ഉണ്ടാകുമല്ലോ. ഗുരു, മാല വളരെ മനോഹരമായിരിക്കുന്നു. അതിന് കാരണം മൂർത്തിയുടെ സൗന്ദര്യമാണ്. അതുകാരണം മാല വളരെ മനോഹരമായി കാണപ്പെടുന്നു. ധ്യാനഗുരു പരീക്ഷിക്കുവാനായി ഒരു ചോദ്യം സാധകന് ഇട്ടുകൊടുത്തു. മാല കാരണം മൂർത്തി മനോഹരമായി, അങ്ങനെ അല്ലേ? ധ്യാനസാധകൻ വിവേകത്തോടെ ഗുരുവിന് ഉത്തരമേകി. മൂർത്തിയെ മനോഹരമാക്കുവാൻ അല്ല മാല കെട്ടിയത് ഗുരു, എന്റെ മനസ്സിനെ മനോഹരമാക്കുവാനാണ് മാല കെട്ടിയത്. ധ്യാനഗുരു വാത്സല്യത്തോടെ അവനെ നോക്കി പറഞ്ഞു, നിന്റെ മനസ്സിനെ മനോഹരമാക്കിയ ഈ മാല മനോഹരം തന്നെയാണ്. ഒരു തുള്ളി വെളിച്ചം. മനോഹാരിത ഇരിക്കുന്നത് മനസ്സിലാണ്. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.